അടുത്ത നിയമസഭ ഇലക്ഷനിൽ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരുവാണെങ്കിൽ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുന്നതിനോടുള്ള ജനങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവാനുള്ള യോഗ്യതയുണ്ടോ? അദ്ദേഹത്തെ പ്രവർത്തനത്തെ ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. കെ സുധാകരൻ മുഖ്യമന്ത്രിയാകുമെന്ന് കോൺഗ്രസിൽ പോലും അങ്ങനെ അഭിപ്രായം ഇല്ലല്ലോ. തീർച്ചയായും കോൺഗ്രസിലുള്ള ആളുകളെല്ലാം ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ശശി തരൂരിനെ പോലെയുള്ള ആളുകളാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാകേണ്ടത്. കേരളത്തിൽ ജനങ്ങളുമായിട്ട് ഏറ്റവും അധികം ബന്ധമുള്ള ഒരു നല്ല നേതാവാണ് ശശി തരൂർ. അദ്ദേഹത്തെ പോലുള്ള ആളുകളാകട്ടെ, അതല്ലേ നല്ലത്? അതെ, അവർ അതിൻ്റെ അകത്ത് ഇപ്പം തന്നെ കടുപിടിയല്ല. മോൾ വരെ ഒരിക്കലും പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ? അത് എല്ലാവരും അധികാരമോഗികളല്ലേ, അന്നേരം എല്ലാം ഓരോ തിരിച്ച്. അത് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ അത് പറയില്ല. അത് അതെല്ലാം പാർട്ടിയുടെ ആ ഒരു കണ്ടീഷനല്ല. അപ്പം നമുക്ക് അങ്ങനെ ഇപ്പം നമുക്ക് മുൻകൂറി പറയുന്നത് ശരിയല്ലല്ലോ. കാരണം അതൊക്കെ പാർട്ടിയുടെ ഇതാണ്. ഇപ്പം കെ പി സി സി പ്രസിഡന്റ് ആയെന്ന് വെച്ചിട്ട് മുഖ്യമന്ത്രി ആകണമെന്നൊന്നുമില്ല. അതൊക്കെ പാർട്ടിക്കുള്ളിലുള്ള ആ ഭരണഘടന അനുസരിച്ച് കാര്യങ്ങൾ പോകും. എൻ്റെ ഒരു സൈനിക എന്ന നിലയ്ക്ക് ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പാർട്ടി എനിക്ക് സാധ്യമല്ല. അതൊന്നും അത് പറയാവില്ല. അത് നമ്മൾ ഈ ഒരു കയ്യാലിരിക്കുന്ന ഒരു തേങ്ങ ആരും ആക്കും ഇപ്പോൾ വേണോ വരും മാറി മറിഞ്ഞല്ലേ വരുന്നത്. അതൊന്നും പറയാവില്ല. അത് അവരെ അവരെ കമ്മിറ്റിയിലൊക്കെ തീരുമാനിക്കുകയല്ലേ ഉള്ളൂ. അത് പറയാവില്ല. കാരണം അവർ ചിലപ്പോൾ അവർക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അത് അവർ കമ്മിറ്റി തീരുമാനിച്ചാണ് ഓരോരുത്തരും മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അത് നമുക്കിപ്പോൾ ഒരു ഗസ് ചെയ്തൊന്നും പറയാവില്ല. അതിലും വലിയൊരു മണ്ഡത്തരം ഇനി വരാനില്ല. മുഖ്യമന്ത്രി അതിൻ്റെ പ്രവർത്തന രേഖയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രി ആവാന്നുള്ളത് ഒരു ഉണ്ട്, ആ ഒരു കഴിവുണ്ട്. പക്ഷേ ആ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊരു ഉറപ്പാണ്. ഒരു കാരണവശാലും കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ല കേരളത്തിൽ. ഇനി നമുക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ അതിൽ ആരോ ആയിക്കൊണ്ടല്ലേ നമുക്കില്ല. സുധാകരൻ ആവട്ടെ വേറെ ആരോ ആവട്ടെ, നമുക്ക് അതിനെ മുഖ്യമന്ത്രിക്ക് പ്രത്യേക വല്ല പരീക്ഷയുണ്ടോ? എങ്കിൽ നമുക്ക് യോഗ്യത പറയാൻ പറ്റുമോ? കെ പി സി സി പ്രസിഡന്റ് തന്നെ മുഖ്യമന്ത്രി ആവണമെന്നൊന്നും ഇല്ലല്ലോ. പൂർണ്ണമായ അവർക്ക് ഇഷ്ടപ്പെട്ട കൂടുതൽ ആളുകൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നുവോ അല്ലെങ്കിൽ ജയിച്ചു വരുന്ന എം എൽ എമാർ ആരെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അവരല്ലേ സാധാരണ മുഖ്യമന്ത്രി ആവണം. ഇവിടെ പലരും നേരത്തെ ഇതുപോലെ മുഖ്യമന്ത്രി ആവുമെന്ന് പറഞ്ഞെങ്കിലും അവരൊന്നും ആയില്ലല്ലോ സ്വാഭാവികമായിട്ടും. പിന്നെ ഈ വരുന്ന എം എൽ എമാർ കൂടുതൽ ആരെയാണോ തിരഞ്ഞെടുക്കപ്പെട്ട ആളല്ലേ ഉള്ളൂ. അങ്ങനെ തന്നെ ആവണം. എം എൽ എമാരുടെ പ്രതിനിധിയാണല്ലോ മുഖ്യമന്ത്രിയാവേണ്ടത്.